ബ്രിട്ടീഷുകാർ എസ് വയും കൊറോണയെ പ്രതിരോധിക്കാൻ പര്യാപ്തമാണെന്ന് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിരിക്കുന്നു പാകിസ്ഥാനിൽ. 32 ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ കൊറോണ ബാധിച്ചു. അതിന് ആരുടെയോ നിർദ്ദേശപ്രകാരം ഇത് അവിടെ കൊടുക്കാനിടയായി. അതിന്റെ റിസൾട്ട് കണ്ടപ്പോൾ അവരുടെ സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ട് വിലയിരുത്തി. ഇപ്പം അവിടുന്ന് ഭയങ്കര ഡിമാൻഡാണ് ബ്രിട്ടീഷുകാർ എസ് വയന്. എല്ലാവർക്കും വിഷു ആശംസകൾ. വിഷുവിന് ആശംസ പറഞ്ഞാൽ പോലെ കൈനീട്ടം കൊടുക്കേണ്ടതാണ് അല്ലേ? അപ്പോ ഇന്ന് വെള്ളിമാട് ഒന്ന് വണ്ടവെള്ളി ക്യൂക്കിന്റെ ഉദ്ഘാടനത്തിലൂടെ നമ്മൾ എല്ലാവർക്കും കൈനീട്ടം കൊടുത്തിരിക്കുകയാണ്. കാരണം ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കുന്ന ആളിനാണ് ഏറ്റവും കൂടുതൽ ലാഭം. അത് കൈനീട്ടമായിട്ട് സ്വീകരിക്കുക. അതുകൊണ്ട് എല്ലാവരും ഇന്ന് എന്തെങ്കിലും ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകാൻ പാടില്ല. എന്തെങ്കിലും വാങ്ങിക്കാം. ഫസ്റ്റ് സെയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എനിക്കൊരു 10 എനർജറ്റിക് തന്നതു. ആദ്യത്തെ സെയിൽ ഞാൻ വാങ്ങിച്ചോളാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് വലിയ ആശങ്കയിലാണ് ജനങ്ങൾ മുഴുവൻ. പക്ഷെ ഒട്ടും ആശങ്കയില്ലാത്തൊരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ആശയക്കാരാണ് എന്നുള്ള നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും. ശരിയാണോ? യെസ് 100% PVMF ഉപയോഗിക്കുക. നിർബന്ധമായിട്ടും ന്യൂട്രി ചാർജ് വെജ് ഒമേഗ ഉപയോഗിക്കുക. നിർബന്ധമായിട്ടും ന്യൂട്രി ചാർജ് SY ഉപയോഗിക്കുക. ഒരു കാരണവശാലും അത് മറക്കാൻ പാടില്ല. കാരണം ഇന്നലെ നമ്മളെല്ലാവരും വിഷു ആഘോഷിക്കുന്ന സമയത്ത് രാവിലെ 9 മുതൽ 5:30 വരെ ഞാൻ മീറ്റിംഗിലായിരുന്നു. കോർ ലീഡേഴ്സ് മീറ്റ്. അത് ന്യൂട്രിചാർജിന്റെ ഹെഡും ഒക്കെ ആയിട്ടുള്ള ഒരു മീറ്റിംഗിലാണ്. അതിലവർ പറഞ്ഞ ഒരു രഹസ്യം എന്താണെന്നറിയോ? ന്യൂട്രിചാർജ് SY കൊറോണയെ പ്രതിരോധിക്കാൻ പര്യാപ്തമാണെന്ന് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിരിക്കുന്നു പാകിസ്ഥാനിൽ. 32 ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ കൊറോണ ബാധിച്ചു. അതിന് ആരുടെയോ നിർദ്ദേശപ്രകാരം ഇത് അവിടെ കൊടുക്കാനിടയായി. അതിന്റെ റിസൾട്ട് കണ്ടപ്പോൾ അവരുടെ സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ട് വിലയിരുത്തി. ഇപ്പം അവിടുന്ന് ഭയങ്കര ഡിമാൻഡാണ് ന്യൂട്രിചാർജ് SY. ഈ കാര്യം നമ്മൾ ഇവിടെ പലയിടത്തും പറഞ്ഞിരുന്നു. ഇതിനു മുമ്പ് ഛത്തീസ്ഗഡില്ല ശരിക്ക് ബീഹാറിലാണ്, ജഹാനാബാദ് എന്ന സ്ഥലത്ത് കളക്ടറേറ്റിൽ എല്ലാവർക്കും കോവിഡ് പോസിറ്റീവായി. അവര് പരിശോധിച്ചപ്പോൾ ഒരാൾക്ക് മാത്രം നെഗറ്റീവാണ്. അപ്പോൾ എല്ലാവർക്കും പോസിറ്റീവ് ആയപ്പോൾ ഒരാൾക്ക് മാത്രം നെഗറ്റീവ് ആയെങ്കിൽ അത് പരിശോധനയിലെ ഫലമായിരിക്കും എന്ന് കണക്കാക്കി വീണ്ടും പരിശോധിച്ചു. അപ്പോ അദ്ദേഹത്തിന് അപ്പോഴും നെഗറ്റീവാണ്. അതെന്താണെന്ന് കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം സ്ഥിരമായി ന്യൂട്രിചാർജും SY ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഒരു തെളിവും എനിക്ക് തരാൻ ഇല്ലാത്ത, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. ഞാൻ പുറത്തുള്ള ആളുകൾ പറയാൻ വേണ്ടിയല്ല, നമുക്ക് മനസ്സിലാവണം. ആശയവില് ധാരാളം ആളുകൾക്ക് ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം. അതുകൊണ്ട് ആദ്യം സ്വയം പ്രതിരോധം അല്ലേ? വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുന്നതിന് മുമ്പ് യാത്രക്കാർക്ക് ചില മുൻകരുതൽ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. എയർ ഹോസ്റ്റസ്മാർ വന്നിട്ട് അതിൽ പറയും, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഓക്സിജൻ ഡെഫിഷ്യൻസി വന്നാൽ, ഓക്സിജൻ മാസ്ക് ധരിക്കേണ്ടി വന്നാൽ എങ്ങനെ മാസ്ക് ധരിക്കണമെന്ന് കാണിക്കും. മാസ്ക് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അവർ ആദ്യം പറയുന്നത്, ഫസ്റ്റ് യു യുവർ വിയർ മാസ്ക്. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആൾക്ക് കൊടുക്കല്ല, നിങ്ങൾ നിങ്ങളുടെ മാസ്ക് സ്വയം ധരിക്കുക, എന്നിട്ട് വേണം മറ്റുള്ളവരെ സഹായിക്കാൻ. ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയോ മക്കളൊക്കെ കൂടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അവരെ സഹായിക്കാനുള്ള വികൃതിയിൽ നിങ്ങൾ വെക്കാൻ മറന്നുപോയാൽ നിങ്ങൾ കൊളാപ്സായ നിങ്ങൾക്ക് ഒരാളെയും സഹായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം നിങ്ങൾ സ്വയം സജ്ജരാവുക. ഇത് തന്നെയാണ് നമുക്കിവിടെയും പറയാനുള്ളത്. ഇന്ന് ആർച്ചം തരുന്ന ഈ ഒരു അനുഗ്രഹം, അതായത് സ്വയം പ്രതിരോധവും ആരോഗ്യപ്പെട്ട ഉണ്ടെങ്കിലും ഉണ്ടാകാതിരിക്കാനും ഉണ്ടെങ്കിൽ മാറാനും സഹായിക്കുന്ന ഈ അതിശയിപ്പിക്കുന്ന ഫുഡ് സപ്ലിമെന്റ്സ്, അതിന്റെ ഗുണങ്ങൾ അറിയാവുന്നവരും നമ്മളെ പോലെ കുറച്ച് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും മാത്രമാണ്. 135 crore ജനങ്ങളിലെ ഇന്ത്യയിൽ കഷ്ടിച്ച് 3 crore ആളുകളാണ് ആർച്ചം മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകളിൽ ഏതാണ്ട് ഒരു 80% ഇനാക്ടീവാണ്. കാരണം അവരാരും ആർച്ചമിന്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് ആർച്ചമിലേക്ക് വന്നവരല്ല. വേണു സാറിനെ പോലെ ആർച്ചമിനെ പഠിച്ചിട്ട് ആർച്ചമിലേക്ക് വരാൻ ഭാഗ്യം കിട്ടിയത് വളരെ ചുരുക്കമുള്ളവർക്കാണ്. ബാക്കി എല്ലാവരും നിർബന്ധത്തിന് വിധേയമായി ആർച്ചമിൽ വരികയും മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ശല്യം ഒഴിവായി എന്ന് വിചാരിച്ച് മാറി നിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞു വന്നത്, 135 crore കഷ്ടിച്ച് 1 crore ആളുകൾക്ക് മാത്രമേ ആർച്ചമിന്റെ 3 അതിന്റെ ഫുൾ ഫോം അറിയത്തുള്ളൂ. അതിൽ തന്നെ നമുക്കറിയാം, ന്യൂട്രിചാർജിനെ കുറിച്ച് മനസ്സിലാക്കാൻ, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, ഉൽപ്പന്നം ഉപയോഗിക്കാനൊക്കെ വളരെ ചുരുക്കം ആളുകൾക്ക് ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയെങ്കിലും കേൾക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ സെലക്ട് ചെയ്ത് എന്താ പറയാ, രക്ഷപ്പെടാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് നമ്മൾ എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇവിടെ വരാൻ തീർച്ചയായിട്ടും വളരെ സന്തോഷം. അനുദിനം ഈ വണ്ടർവേൾഡ് ക്യൂക്ക് അഭിവൃദ്ധിയിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. 5 വർഷമല്ല,
അമ്പത് വർഷമല്ല എന്തായാലും പറയാ ഞാൻ പറയും ആർസ്യം എത്ര കാലം ഉണ്ടാവും ചോദിച്ചാൽ സൂര്യനും ചന്ദ്രനും ഭൂമി ഉള്ളിടത്തോളം കാലം ആർസ്യം ഉണ്ടാവും അത്രയും കാലം ഇത് അഭിവൃദ്ധിയിലേക്ക് പോയിട്ട് അടുത്ത തലമുറയിലേക്ക് നേട്ടങ്ങൾ എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ആർസ്യം എന്നുള്ള നിലയ്ക്ക് അതങ്ങനെ പരമ്പരകളിലേക്ക് കൈമാറി പോട്ടെ വണ്ടവേളിൽ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ഏത് തരത്തിലുള്ള ഔട്ട്ലെറ്റ് ആണോ അതായത് മാറട്ടെ കാരണം 2005 മാവൂർ റോഡിൽ അല്ലെ സുജി സാർ ചെറിയൊരു കട തുടങ്ങുമ്പോൾ ആർസ്യം ഇങ്ങനെ ആകുമെന്ന് ഒരു പക്ഷേ ആരും വിചാരിച്ചിട്ടില്ല ഞാൻ എയർഫോഴ്സിന്റെ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ച് ആർസ്യം വരുമ്പോൾ ഇത്രയും വലിയ സുസജ്ജമായ ഒരു ടീം ഉണ്ടെന്നോ ഉണ്ടാകുമെന്നോ ഞാൻ കരുതിയില്ല ഇന്നലെ ഞങ്ങളുടെ മീറ്റിംഗിൽ പറഞ്ഞ ഒരു ഒരു കണക്ക് അതും ഔദ്യോഗികമായിട്ട് പറയുന്ന കണക്കല്ല എനിക്കറിയില്ല ഏകദേശം 2500 പരം റോയൽറ്റി എച്ചിയർമാർ ആർസ്യമിലുണ്ടെന്ന് അവർ 2500 വളരെ അഭിമാനമുണ്ട് 300 റോയൽറ്റിക്കാർ കേരളത്തിലുണ്ട് വരുന്നു ടേണോവർ വെച്ച് നോക്കിയാലും അച്ചീവേഴ്സ് വെച്ച് നോക്കിയാലും കേരളം വളരെ മുന്നിലാണ് അതുകൊണ്ടാണ് സുജിസാർ പറഞ്ഞത് നമ്മൾ അവിടെ നോക്കി പഠിച്ചു ഇപ്പോൾ അവര് നമ്മളെ നോക്കി പഠിക്കുന്നു ഓക്കെ ഹിന്ദിക്കാര് ചോദിക്കാറുണ്ട് നിങ്ങൾ ഏത് കടയിൽ നിന്ന് റേഷൻ വാങ്ങിക്കുന്നത് കൊറോണ സമയത്ത് സ്റ്റാർ റുബി ആയ ആളാണ് ഞാൻ അപ്പൊ കൊറോണ സമയത്ത് സ്റ്റാർ റുബി ആയി നിങ്ങൾ എവിടുന്ന് റേഷൻ വാങ്ങിക്കുന്നത് ആനിവേഴ്സറിയിൽ 8 പേരുടെ വീഡിയോ റെക്കഗ്നിഷൻ വന്നപ്പോൾ അതിൽ 4 കേരളത്തിൽ നിന്ന് 29 സംസ്ഥാനങ്ങളുണ്ട് 135 ജനങ്ങളുണ്ട് ഏത് കണക്ക് പറഞ്ഞാലും അതിന്റെ പകുതി കേരളത്തിൽ നിന്ന് വന്നപ്പോൾ അവർക്കൊക്കെ അതിശയമായി അത്ഭുതമായി അതുകൊണ്ടാണ് ബി സി ചബ്ര സാർ ന്യൂ ഇയർ സമയത്ത് പറഞ്ഞത് യു ആർ എ മിറക്കിൾ മാൻ ആൻഡ് യുവർ ടീം ഈസ് എ മിറക്കിൾ ടീം ഈ അവസരം ശരിയായിട്ട് പ്രയോജനപ്പെടുത്താനും പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനും ഈ നന്മ എത്തിക്കാനും നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് അതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള എന്താ പറയുക ആർ എസ് എഫിന്റെ പട്ടാളക്കാരാണ് നമ്മൾ എന്ന് ഉറച്ചു വിശ്വസിക്കുക യെസ് അപ്പോ എല്ലാവർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ആർസ്യയിലൂടെ എല്ലാവിധ നേട്ടങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ജി ആർസ്യ 5 മുമ്പ് കഴിഞ്ഞ ഏപ്രിലില് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ചർച്ച കഴിഞ്ഞ് കൗൺസിലറായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത് ഇപ്പൊ പുതിയ ഈ വാർഡിന് കൗൺസിലർ സാന്നിധ്യം കൊണ്ട് ഒരു അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് അറിയാം ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അതോടൊപ്പം എൻ്റെ ഡയറക്ടർ സെല്ലേഴ്സ് ആയിട്ടുള്ള എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള എൻ്റെ ഡയറക്ടർ സെല്ലേഴ്സ് അതോടൊപ്പം എല്ലാ ആളുകളെയും ഞാൻ ഈ എനിക്ക് വേണ്ടി ഈ സ്ഥാപനം ഈ 5 കൊണ്ട് ഇത്രയും നല്ല നിലയിൽ എത്താൻ സഹായിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ കടപ്പാടും പിന്നെ കൃതജ്ഞതയും എല്ലാം ഈ സമയം ഞാൻ അറിയിക്കുകയാണ് ഇനി എല്ലാവരുടെയും ഞാൻ ആദ്യം വിചാരിച്ചത് ഈ വെള്ളിമാടുന്നിൽ എല്ലാവർക്കും ആരോഗ്യം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്ഥാപനം തുടങ്ങിയത് അപ്പൊ അതോട് ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ആരോഗ്യം സമ്പത്തും അതുപോലെ തന്നെ ഈ നാടിന്റെ വികസനത്തിനായിട്ട് നമ്മുടെ മാതൃരാജ്യത്തിന്റെ വികസനമായിട്ടുള്ള നമ്മുടെ സ്വയം പ്രാപ്തതയും നമ്മുടെ ഭാരത നവോത്ഥാനവും ഒക്കെ ഈ ആശയത്തിലൂടെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ വിപുലമായിട്ടാണ് ഈ സ്ഥാപനത്തിന്റെ മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒരു ആർസ്യം ഷോപ്പ് 3 കിലോമീറ്റർ ചുറ്റളവില് എല്ലാ സ്ഥലത്തും ആരംഭിച്ചു കഴിഞ്ഞു ഇതിന്റെ ഈ പിന്നെ വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എൻ്റെ ലീഡേഴ്സ് പ്രത്യേകിച്ച് എൻ്റെ ഷൈമ മാഡം പിന്നെ സുജി സാർ എല്ലാവരുടെയും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അനുസരിച്ചിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ ഒരു നിലയിലേക്ക് സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എത്താൻ സഹായിച്ചത് എല്ലാവർക്കും വിപുലമായ തോതിൽ എല്ലാവർക്കും ഇത് മനസ്സിലാക്കും കാരണം ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്താണ് ആർസ്യം ഈ ചെറിയൊരു മുറിയിൽ മാത്രമേ ഞാൻ ഒരുങ്ങി കൂടിയിരുന്നതൊക്കെ അപ്പം ഇപ്പം ബിസിനസ് വലുതായപ്പോൾ സാധനം വെക്കാനും സ്ഥലമില്ലാണ്ടായിപ്പോയി അപ്പോൾ ആർസ്യമിൻ്റെ MDയുടെ നിർദ്ദേശം അനുസരിച്ച് വണ്ടർബോളി തുക്കാക്കണം അപ്പം അതിനനുസരിച്ചുള്ള പിന്നെ നടപടികളൊക്കെ നടന്ന് ഇപ്പോൾ ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ മൂർത്തി സാർ 2005 എയർഫോഴ്സിന് രാജിവെച്ച് വന്ന് ആർസ്യമിലേക്ക് വന്നപ്പം ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളാണ് കുടുംബത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പം അദ്ദേഹം ഈ 15-16 കൊണ്ട് പിന്നെ കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർ റൂബിയായി അതോടൊപ്പം ഗോൾ ലീഡറായി സൗത്ത് ഇന്ത്യയിലെ ഗോൾ ലീഡറാണ് അദ്ദേഹം അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ എൻ്റെ സ്വന്തം പേരിൽ ഞാൻ ഹാർദമായ ശ്ലോകം ആശംസിക്കുന്നു അതോടൊപ്പം എന്നെ സുജിത് സാർ സുജിസാറാണ് കേരളത്തിലേക്ക് ആദ്യത്തെ ആർസ്യം ഷോപ്പ് കൊണ്ടുവന്നത് കേരളത്തിലെ ആദ്യത്തെ ഷോപ്പാണ് അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ
ഞാൻ ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഇങ്ങോട്ട് സൈറ്റ് ഈ സ്ഥാപനം കേരളത്തിലും പിന്നെ ഇന്ത്യയിലെ പല സ്റ്റേറ്റിലേക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ് വ്യാപിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അദ്ദേഹത്തെ ഈ സമയത്ത് ഞാൻ ഈ ഉദ്ഘാടനം വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. നാരായണേട്ടൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം, അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്നാലും അദ്ദേഹം മരിച്ച് ജീവിച്ച് ആർ സിയിലൂടെ രക്ഷപ്പെട്ട് ആരോഗ്യത്തോടെ യുവാവായി ഉള്ള ചുറ്റുപാടിലാണ് നാരായണ സാറിനെ. അദ്ദേഹം താമസിക്കുന്ന കുന്നമംഗലത്തെ വെള്ളൂരി കടവ് കുരുക്കത്ത് ഗ്രാമത്തിലാണ്. അവിടെ ആർ സിയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആരും തന്നെ അവിടെ ഇല്ല. അദ്ദേഹത്തെ ഈ ഉദ്ഘാടന വേളയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേണേട്ടൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എസ് ഐ ആയിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം കുറഞ്ഞ സമയം കൊണ്ട് എമറാൾഡ് പൊസിഷനിലേക്ക് എത്തി. അദ്ദേഹം ആണ് ആർ സി എം എന്താണെന്ന് മനസ്സിലാക്കി. അതായത് ആർ സി ഒരുപാട് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉണ്ട്. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയത്ത് ഈ ആർ സി എമ്മിനെയും ഡയറക്റ്റ് മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ച സർക്കാർ നിയോഗിച്ച ഒരു പിന്നെ വിജിലൻസിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇതൊക്കെ മനസ്സിലാക്കി ഒരു അഞ്ചാറ് വലിയൊരു റിപ്പോർട്ട് കൊടുത്തു. ആർ സി എം ആണ് ഇതിന് ഏറ്റവും നല്ല ഡയറക്റ്റ് മാർക്കറ്റിംഗ് മൾട്ടിനൽ മാർക്കറ്റിംഗ് മനസ്സിലാക്കി. അദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷം ജോയിൻ ചെയ്ത് അതിന് എമറാൾഡ് പൊസിഷനിലേക്ക് എത്തി. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. പിന്നെ സ്റ്റാർപോൾ വിനോദ് സാർ, അദ്ദേഹം തുടക്കക്കാരനാണ്, തുടക്കത്തിലേ ഉള്ള ഒരാളാണ് അദ്ദേഹമാണ്. അദ്ദേഹം വിനോദ് വേങ്ങേരി അദ്ദേഹത്തെ ഒരുപാട് ബിസിനസ്സിനെ പറ്റി പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ടാണ് ഈ പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ സ്റ്റാർപോൾ തുടങ്ങി ഇതും എല്ലാ അച്ചീവേഴ്സിനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പിന്നെ എൻ്റെ ലീഡർ പ്രത്യേകം ഞാൻ ഈ ഉദ്ഘാടന വേളയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതിൽ കൂടി സ്വാഗതം ചെയ്യുന്നത് ഞാൻ നിർത്തുന്നു. ഞാൻ സുനിൽ സാറിന് മൈക്ക് കൈമാറുകയാണ്. താങ്ക് യു, താങ്ക് യു സുനിൽ സാർ. നമ്മൾ വെള്ളിമാട് ഒന്നിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. സേവനായിട്ട് തുടങ്ങിയിരിക്കുന്ന ആർ സി എം പിക്കപ്പ് സെൻ്റർ കഴിഞ്ഞ 5 വർഷത്തെ പ്രയാണം പൂർത്തിയാക്കി അതിൻ്റെ 5-ാമത് വാർഷികത്തിൽ കമ്പനിയുടെ വണ്ടർ വേൾഡ് കുക്കായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നു. വളരെ ചെറിയ നമ്മൾ ഈ നിൽക്കുന്ന ഇത്രയും വലുപ്പത്തിലുള്ള ഒരു സ്ഥലത്താണ് കഴിഞ്ഞ 5 വർഷം സ്വപ്നഗ്രഹമായ സേവനം ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് സേവനം പറഞ്ഞു. ഈ വെള്ളിമാടുന്ന പരിസരത്തെ ജനങ്ങൾക്ക് ഹെൽത്തും വെൽത്തും അതിലൂടെ നമ്മുടെ നാടിന് ഒരു നന്മയും പ്രദാനം ചെയ്തുകൊണ്ട് 5 വർഷം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു. റിട്ടയർമെന്റ് കഴിഞ്ഞ് ആളുകൾ ഒതുങ്ങിക്കൂടുമ്പോൾ റിട്ടയർമെന്റ് കഴിഞ്ഞ് ജനങ്ങൾക്ക് നന്മ കൊടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച അദ്ദേഹത്തിനാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ സന്തോഷം അറിയിക്കുന്നത്. ഇന്ന് കമ്പനി നിർദ്ദേശ പ്രകാരം ഏകദേശം 300-ലധികം സ്ക്വയർ ഫീറ്റ് ഇവിടുന്ന് ഫ്രണ്ടിലേക്കും ബാങ്കിലേക്കും ആയിട്ട് വിപുലമായ സൗകര്യത്തോട് കൂടിയിട്ട് ആർ സി എമ്മിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും യഥേഷ്ടം സ്റ്റോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു നല്ല ഷോപ്പും ഇവിടെ വരുന്ന ആളുകൾക്ക് പർച്ചേസ് ചെയ്യാനും ചെറിയ രീതിയിൽ ഒരു മീറ്റിംഗ് നടത്താനും ആർ സി എമ്മിനെ കുറിച്ചിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ ഷോറൂം തുടങ്ങിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പേര് സുജിത് കുമാർ, നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്. കഴിഞ്ഞ 15 വർഷം മുമ്പ് കേരളത്തിൽ ആർ സി എമ്മിന്റെ ആദ്യത്തെ ഷോറൂം തുടങ്ങിയ ഒരു വ്യക്തിയാണ് കോഴിക്കോട് പാറയത്ത്. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 1000-ലധികം ചെറുതും വലുതുമായിട്ടുള്ള ഔട്ട്ലെറ്റുകൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ആർ സി എമ്മിന്റെ വണ്ടർ വേൾഡ് വന്നിരിക്കുന്നതും നമ്മുടെ കോഴിക്കോട് തന്നെയാണ്. 2-ാമത് വണ്ടർ വേൾഡിന്റെ ഉദ്ഘാടനം നാളെ എറണാകുളത്ത് നടക്കുകയാണ്. 200 സ്ക്വയർ ഫീറ്റിലാണ് കേരളത്തിലെ ആദ്യത്തെ ഷോപ്പ് വന്നതെങ്കിൽ ഇപ്പൊ വണ്ടർ വേൾഡുകൾ വരുന്നത് 2500 സ്ക്വയർ ഫീറ്റില് നിറഞ്ഞ ഒരു സ്റ്റോക്കോട് കൂടിയിട്ട് വരുമ്പോൾ അതിനുള്ളിൽ കയറുമ്പോൾ തന്നെ ആളുകൾക്കറിയാം ആർ സി എമ്മിന്റെ വിഷൻ എന്താണ്. ഞങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് 30-ൽ താഴെ പ്രൊഡക്റ്റ് ആർ സി എമ്മിന് ഉണ്ടായുള്ളൂ എങ്കിൽ ഇന്ന് 750-ൽ പരം ഉൽപ്പന്നങ്ങള് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആർ സി എം വണ്ടർ വേൾഡിലുണ്ട്. ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ വിപുലമായ ശ്രേണികൾ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. 2021 അവസാനിക്കുമ്പോഴേക്കും ഉൽപ്പന്നങ്ങളുടെ നില 1000-ൽ അപ്പുറമെത്തും. 2025-ഓടുകൂടി ഒരു സാധാരണക്കാരന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഈ ഒരു ആർ സി എം എന്ന് പറയുന്ന ബ്രാൻഡിൽ തരാൻ പറ്റിയ രീതിയിലുള്ള ഒരു വിഷനുമായിട്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. ഇതിനെ ആശ്രയിച്ച് ഇത് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറുള്ള ആളുകൾക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പര്യാപ്തമായ രീതിയിലാണ് ആർ സി എം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞ 2005-ലും 6-ലും 7-ലും ഒക്കെ ഞാനും മൂസാനും ഒക്കെ തുടങ്ങിയിരുന്ന കാലത്ത് ആർസിഎമ്മിന്റെ വളർച്ച ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കിയിട്ടായിരുന്നു കമ്പനിയുടെ വളർച്ച നമ്മൾ കാണാറുണ്ടായിരുന്നത്. ഇന്ന് നോർത്ത് ഇന്ത്യക്കാർ കേരളത്തിലേക്ക് നോക്കി ആർസിഎമ്മിന്റെ വളർച്ച കണ്ടുകൊണ്ടിരിക്കുക. ഇന്ത്യയിൽ ഏകദേശം 175-ഓളം വരുന്ന ഡിപ്പോകൾ, ഔട്ട്ലെറ്റുകളിലേക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന ഡിപ്പോകളിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടേൺ ഓവർ ചെയ്യുന്ന ഡിപ്പോ നമ്മുടെ കേരളത്തിലാണ്. ഏകദേശം ഒരു 20 ഡിപ്പോകളുടെ ലിസ്റ്റ് എടുത്താൽ ഒരു പക്ഷേ 3-4 ഡിപ്പോകളും കേരളത്തിൽ തന്നെയായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും ടേൺ ഓവർ ചെയ്യുന്ന ഔട്ട്ലെറ്റ്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ടേൺ ഓവർ ചെയ്യുന്ന ഔട്ട്ലെറ്റ് കോഴിക്കോടാണ്. ഇന്ത്യയിലെ കിങ് കാറ്റഗറി പിക്കപ്പ് സെന്ററുകളിൽ ധാരാളം ഇന്ന് കേരളത്തില് പ്രാതിനിധ്യമുണ്ട്. അപ്പോ വളരെ സുന്ദരമായിട്ട് വളരെ ഭംഗിയായിട്ട് ആർസിഎം ഇന്ന് കേരളത്തിലെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം. 20,000 രൂപയുടെ കച്ചവടം ഒരു മാസത്തിൽ ചെയ്തുകൊണ്ടാണ് 2005-ൽ ആർസിഎം ഞങ്ങൾ തുടങ്ങി വിട്ടത്. ഇന്ന് 20 കോടിയുടെ ടേണോവറാണ് കേരളത്തിൽ ആർസിഎം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പരസ്യമോ മീഡിയ പബ്ലിസിറ്റിയോ ബ്രാൻഡ് അംബാസഡറെയോ സഹായമില്ലാതെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ഉപഭോക്താക്കൾ ആ സാറ്റിസ്ഫാക്ഷൻ ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്തിട്ട് വളർന്നു വലുതായി എത്തിയിരിക്കുന്നതാണ്. കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം 20 കോടി ഒരു മാസം ടേണോവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിത്യോപയോഗ സാധനങ്ങളുടെ വിപണനത്തിൽ ഒന്നുമല്ല. കേരളത്തിലെ ആളുകൾ ആർസിഎമ്മിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയിട്ടുള്ളൂ, ഇനിയാണ് അവരത് മനസ്സിലാക്കാൻ പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ വെള്ളിമാടുകുന്ന് ഷോപ്പ് 5 വർഷം വിജയകരമായി പൂർത്തിയാക്കി അതിന്റെ 5-ാമത് വാർഷികത്തിൽ വണ്ടർ വേൾഡ് ലുക്കായിട്ട് കൺവേർട്ട് ആവുന്നത്. വരുന്ന 2-3 വർഷം കഴിയുമ്പോൾ ഇതൊരു വണ്ടർ വേൾഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ആർസിഎമ്മിന്റെ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്കും കേരളത്തിലെ ആദ്യത്തെ ആർസിഎമ്മിന്റെ ഒരു ഷോറൂമിന്റെ ആള് എന്നുള്ള നിലയ്ക്കും എനിക്ക് പറയാനുള്ളത് വെള്ളിമാടുകുന്ന് ഔട്ട്ലെറ്റ് കേരളത്തിലെ ഏറ്റവും ടേണോവർ ചെയ്യുന്ന ഔട്ട്ലെറ്റ് ആയിട്ട് മാറട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ 100% എന്റെ ആത്മാർത്ഥമായിട്ടുള്ള ആശംസ അറിയിക്കുന്നു. സുദീർഘമായ ഒരു ക്ലാസ്സിനും പ്രസംഗത്തിനും നമുക്ക് പത്രോളി നഗറിലെ ഇന്ദിര ഓഡിറ്റോറിയം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മുഖ്യ അതിഥിയും ഉദ്ഘാടകനുമായിട്ട് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഏക കോർ ലീഡർ, കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ആർസിഎം ഇത്ര മാത്രം വളർത്തി വലുതാക്കാൻ മുൻനിരയിൽ നിന്നിട്ടുള്ള ഒരാളെ കൊണ്ട് തന്നെയാണ് നമുക്ക് 5-ാമത് വാർഷികത്തിൽ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റിയത്. അത് നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് VRS എടുത്ത് ആർസിഎം സജീവമായി സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ ഇരുന്ന് ഇന്ത്യയെ സേവിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ എങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇന്ത്യയിലെ 10,000-ക്കണക്കിന് ആളുകളെ ഇന്ത്യയെ സേവിക്കാൻ ഈ പ്രസ്ഥാനത്തിലൂടെ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ഇറങ്ങി തിരിച്ചാണ് അദ്ദേഹം. ശരിയാണ്, ഇന്ന് നമുക്കറിയാം മൾട്ടിനാഷണൽ കമ്പനികള് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വിപണനം ഇന്ത്യയിൽ നടത്തി നമ്മുടെ സമ്പത്ത് വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആർസിഎം എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ 15 വർഷം കൊണ്ട് 100% സ്വദേശിയായിട്ടുള്ള ഈ കമ്പനി ഇന്ത്യയിൽ 10,000 കോടിയുടെ ബിസിനസ് ചെയ്തെങ്കിൽ അത് 100% നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടി പരിപൂർണമായിട്ടും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് നടക്കുന്നത്. ഇത്തരം ഒരു പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഈ കേരളത്തിൽ നിന്ന് 20 കോടി ടേണോവറിലേക്ക് ഈ ബിസിനസ് എത്തിക്കാൻ അദ്ദേഹത്തിന് നേതൃത്വത്തിനായെങ്കിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഇന്ന് രാവിലെ ഇവിടെ നമ്മൾ എത്തിയിട്ടുള്ള നമ്മൾ രാവിലെ ആർസിഎമ്മിന്റെ പേസ്റ്റ് കൊണ്ട് പല്ല് തേച്ച് ആർസിഎമ്മിന്റെ സോപ്പ് കൊണ്ട് കുളിച്ച് ആർസിഎമ്മിന്റെ ആട്ട കൊണ്ട് ഒരു ചപ്പാത്തി ഉണ്ടായി കഴിച്ച് നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാവിലെ നമ്മൾ കുളിച്ചു, രാജ്യത്തിന് വേണ്ടി നമ്മൾ പല്ല് തേച്ചു, രാജ്യത്തിന് വേണ്ടി കൂടി ഒരു ചപ്പാത്തി തിന്നിട്ടാണ് നമ്മളിവിടെ വന്നതെന്ന് നമുക്ക് അഭിമാനിക്കാം. ആശീർവാദ് ആട്ട കൊണ്ട് ചപ്പാത്തി എന്ന് വരുമ്പോൾ നമ്മൾ അറിയണം അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടുള്ള ITC അവരുടെ ഒരു ആട്ട കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി തിന്നു വരുമ്പോൾ ഒരു ലാഭത്തിന്റെ ഒരു വീതം പോകുന്ന അമേരിക്കയിലേക്കാണ്. ആർസിഎമ്മിന്റെ ആട്ടം കൊണ്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി തിന്നിട്ടുണ്ടെങ്കിൽ 100% നമ്മുടെ നാട്ടിലാണ്. അത് 100% ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമായ രീതിയിലാണ് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരം ഒരു ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടകനായിട്ട് വന്നിട്ടുള്ളത് നമ്മളെ ഇന്ത്യയെ സേവിച്ച 20 വർഷക്കാലം ഇന്ത്യയെ സേവിച്ച് അവിടുന്ന് റിട്ടയർമെന്റ് എടുത്ത് ഇന്ന് 100% 24 മണിക്കൂറും ഒരുപടി ആളുകളെ ഇന്ത്യയെ സേവിക്കാൻ പര്യാപ്തമായ ഈ തൊഴിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ശ്രീയാനന്ദമൂർത്തി.